കഴിഞ്ഞ വീഡിയോയിൽ ട്രാൻസ്ഫോമറിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതുപോലെ ട്രാൻസ്ഫോമർ എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്ന് നോക്കിയിരുന്നു. ആ ഒരു വീഡിയോ കാണാത്തവർക്ക് വേണ്ടി വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ ഒന്നെടുത്ത് കാണുക. ഇനിയിപ്പോൾ നമ്മൾ നോക്കുന്നത് ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്, അതുപോലെ ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ട് കറൻറ്റ് എങ്ങനെയാണ് മെഷർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആദ്യം വോൾട്ടേജ് മെഷർ ചെയ്യേണ്ടത് നോക്കാം. ഇത് നമ്മുടെ ബേസിക് ഇക്വേഷൻ NP/NS = VP/VS. അപ്പം ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ഔട്ട്പുട്ട് കണ്ടുപിടിക്കാം. പക്ഷെ മൂന്ന് ടേമെങ്കിലും നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പം സാധാരണ കേസിൽ നമുക്ക് NP/NS അറിയാൻ ചാൻസ് വളരെ കുറവാണ്. അതായത് നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി, നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി അറിയാനുള്ള ചാൻസ് കുറവാണ്. നമുക്ക് ആകെ അറിയാവുന്നത് അതിൻ്റെ VP ആണ്. അതായത് പ്രൈമറി വോൾട്ടേജ് 230 volt 50 Hz AC ആണ്. കാര്യം നമ്മൾ ട്രാൻസ്ഫോമർ മെയിനിലേക്കാണ് കണക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വരുന്നത് 230 volt 50 Hz AC ആണ്. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഓക്കെ, അപ്പം VP എന്ന ആ ഒരു ടേം മാത്രമേ നമുക്ക് അറിയുള്ളൂ. NP/NS അറിയില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് സെക്കൻഡറി വോൾട്ടേജ് കണ്ടുപിടിക്കാൻ സാധിക്കുകയില്ല ഈ ഒരു അല്ലെങ്കിൽ ഒരു സാധാരണ കേസിൽ. അപ്പം നമുക്ക് ഇക്വേഷൻ്റെ ഒന്നും കാര്യമില്ല, ഈ ഒരു മൾട്ടിമീറ്റർ മാത്രം മതി. ഓക്കെ, അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് മൾട്ടിമീറ്ററിൽ ഈ ഒരു പൊസിഷൻ, അതായത് ഇവിടെ 750 volt എന്ന് കാണിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു V എന്ന് കാണിച്ചിട്ട് ഇവിടെ ഒരു സിമ്പലുണ്ട്, അത് സൈൻ വേവ് ആണ്. ഈ ഒരു പൊസിഷനിലേക്ക് ഇതിൻ്റെ സ്വിച്ച് സെലക്ട് ചെയ്ത് ഇടുക. ഓക്കെ, അതുപോലെ പ്രോബ് എപ്പോഴും ഈ ഒരു കണ്ടീഷനിൽ തന്നെ, അതായത് നെഗറ്റീവ് കോമണിലേക്കും പോസിറ്റീവ് പ്രോബ് V mA എന്ന് കാണിച്ചിരിക്കുന്ന ആ ഒരു സ്ലോട്ടിൽ തന്നെ ഇൻസേർട്ട് ചെയ്യുക. ഞാനിപ്പോൾ ട്രാൻസ്ഫോമർ ഓൾറെഡി മെയിനിലേക്ക് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിലിപ്പം മൂന്ന് ടാപ്പിംഗ് നിങ്ങൾക്ക് കാണാം. രണ്ട് റെഡ് വയർ, രണ്ട് വൈറ്റ് വയർ, അതുപോലെ രണ്ട് ഗ്രീൻ വയർ. ഈ ഓരോ ടാപ്പിങ്ങിലും എത്ര വോൾട്ടേജാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഇപ്പോൾ പോസിറ്റീവ് പ്രോവും നെഗറ്റീവ് പ്രോവും തിരിഞ്ഞു പോയാലൊന്നും പ്രശ്നമില്ല, കാര്യം AC വോൾട്ടേജാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം ഒരു ഗ്രീൻ വയർ നോക്കാം. ഓക്കെ, അപ്പം ഒരു വയറിലേക്ക് നമ്മുടെ നെഗറ്റീവ് പ്രോവ് ഇതുപോലെ കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇതുപോലെ പിടിക്കാം. ഇനി അടുത്തൊരു വയറിൽ പോസിറ്റീവ് പ്രോബ് വെച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മൾട്ടിമീറ്ററിൽ കാണാം, ഓൾമോസ്റ്റ് ഒരു 12 volt ആണ് ഇതിൻ്റെ ഒരു AC ഔട്ട്പുട്ട് കാണിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു ടാപ്പിംഗ് ആണ് വൈറ്റ് വയർ കാണുന്നത്, അതിൻ്റെ ഔട്ട്പുട്ട് എത്ര ഉണ്ടെന്ന് നോക്കാം. ഓക്കെ, ഏകദേശം 22 volt ആ ഒരു ടാപ്പിങ്ങിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് കാണിക്കുന്നുണ്ട്. ഇനി നമ്മുടെ അടുത്തൊരു ടാപ്പിംഗ് ഈ ഒരു റെഡ് വയറാണ്. ഓക്കെ, ഓൾമോസ്റ്റ് 4 volt ആണ് ആ ഒരു ടാപ്പിങ്ങിൻ്റെ ഔട്ട്പുട്ട് കാണിക്കുന്നത്. അപ്പം ഇത്തരത്തിൽ നമുക്ക് സിമ്പിളായിട്ട് ഒരു മൾട്ടിമീറ്ററിൻ്റെ സഹായത്തോടെ ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് മെഷർ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഈ ഒരു മോഡലിലേക്ക് സെലക്ട് ചെയ്യുക. 750 volt തന്നെ കിടക്കുന്നതായിരിക്കും നല്ലത്, 200 volt ആയാലും പ്രശ്നമൊന്നുമില്ല. പിന്നെ ഈ പ്രോബിൻ്റെ പൊസിഷനും ഇതുപോലെ തന്നെ ഓർത്തിരിക്കാം. ഇനിയിപ്പം നമുക്ക് കറണ്ട് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ നമ്മൾ മറ്റൊരു ട്രാൻസ്ഫോമർ എടുത്തിട്ടുണ്ട്, 12 volt 2 ആമ്പിയറിൻ്റെ ഒരു ട്രാൻസ്ഫോമറാണ്. ഇതിൻ്റെ വോൾട്ടേജ് നമുക്ക് ആദ്യം ഒന്ന് ചെക്ക് ചെയ്യാം. ഇത് സെൻറ്റർ ടാപ്പ് ട്രാൻസ്ഫോമറാണ്, അതായത് 12 എന്നാണ് അതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് വരുന്നത്. നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യത്തെ ടാപ്പിങ്ങിൽ അതിൻ്റെ ഔട്ട്പുട്ട് 12.8 volt കാണിക്കുന്നുണ്ട്. ഇനി സെക്കൻഡ് ടാപ്പിംഗ് ആണെങ്കിൽ അത്രയും തന്നെ 12.6 volt കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് മെൻഷൻ ചെയ്തേക്കുന്ന കറക്റ്റ് തന്നെയാണ്. ഇനിയിപ്പം നമുക്ക് അതിൻ്റെ ആമ്പിയർ തന്നെ വരുന്നുണ്ടോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടതും. അപ്പം നമുക്ക് ആദ്യം നമ്മുടെ ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കാൻ നോക്കാം. നമുക്ക് എന്തായാലും നമ്പർ ഓഫ് ടേൺസ് പ്രൈമറിയിലും സെക്കൻഡറിയിലും അറിയത്തില്ല, അതുകൊണ്ട് ആ ഒരു ടേം ഒഴിവാക്കാം. പിന്നെ വോൾട്ടേജ് നമുക്കിപ്പോൾ പ്രൈമറിയിലെ വോൾട്ടേജ് ഓൾറെഡി അറിയാം, 230 volt ആണെന്നറിയാം. സെക്കൻഡറി വോൾട്ടേജ് നമ്മൾ മൾട്ടിമീറ്റർ വെച്ച് മെഷർ ചെയ്തു, ഒരു 12.8 volt അതും കിട്ടുന്നുണ്ട്. എങ്കിലും നമുക്ക് രണ്ട് ടേം മാത്രമേ ആവുന്നുള്ളൂ. അപ്പം കറണ്ടിൻ സെക്കൻഡറി കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ടേമും കൂടെ, അതായത് പ്രൈമറിയിലെ കറണ്ടും കൂടെ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ വെച്ചാണെങ്കിൽ പ്രൈമറിയിലെ കറണ്ടുകൂടെ നമുക്ക് അറിയേണ്ടതുണ്ട്. അപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കറണ്ട് എപ്പോഴും ലോഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും.
ഓക്കെ നമുക്കിപ്പം മെയിനിൽ 230 വോൾട്ട് 50 ഹെർട്സ് ആണ് വരുന്നതെന്ന് അറിയാമെങ്കിലും അതിൻ്റെ കറണ്ട് നമുക്ക് കറക്റ്റ് അറിയില്ല, അല്ലെങ്കിൽ കറണ്ട് വേരി ചെയ്തിരിക്കും, അല്ലെങ്കിൽ ലോഡ് അനുസരിച്ച് കറണ്ട് ഡ്രോ ചെയ്യുന്ന ആ ഒരു എമൗണ്ട് അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് വേരി ചെയ്തുകൊണ്ടിരിക്കും. അത് ആദ്യം അറിയേണ്ട ഒരു കാര്യമാണ്. പിന്നെ മൾട്ടിമീറ്ററിൽ നമ്മൾ കറണ്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി ഈ ഒരു 10 ആമ്പിയർ, ഈ ഒരു എ എന്ന് കാണിച്ചിരിക്കുന്നത് താഴോട്ട് കറണ്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ്. അതിൽ നമ്മൾ ഈ ഒരു 10 ആമ്പിയറിൻ്റെ ഈ ഒരു മോഡിലേക്ക് നമ്മുടെ സ്വിച്ച് സെലക്ട് ചെയ്തിടുക. അതുപോലെ നെഗറ്റീവ് പ്രോബ് കോമൺലി തന്നെയാണ്, പോസിറ്റീവ് പ്രോബ് ഇവിടെ 10A അതായത് 10 ആമ്പിയർ മാക്സിമം എന്ന് കാണിച്ചിരിക്കുന്ന ആ ഒരു സ്ലോട്ടിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. ഇപ്പം ഈ ഒരു മൾട്ടിമീറ്റർ ഒരു അമ്മീറ്ററായിട്ട് മാറിക്കഴിഞ്ഞു. അമ്മീറ്റർ എന്ന് പറയുന്നത് നമ്മുടെ കറണ്ട് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസാണ്. ഇപ്പോൾ ഇതൊരു അമ്മീറ്ററായിട്ട് മാറിക്കഴിഞ്ഞു. പിന്നെ അറിയേണ്ട ഒരു കാര്യം, ഒരു സർക്യൂട്ടിലെ കറണ്ട് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മളെപ്പോഴും ആ സർക്യൂട്ടിന് സീരിയസ് ആയിട്ടായിരിക്കും അമ്മീറ്റർ കണക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇവിടെ ആണെങ്കിൽ നമ്മൾ ആ ഒരു സർക്യൂട്ടിന് സീരിയസ് ആയിട്ടായിരിക്കും ഈ ഒരു മൾട്ടിമീറ്റർ ഇനി കണക്ട് ചെയ്യാൻ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എപ്പോഴും ലോഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കറണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ലോഡായിട്ട് കൊടുക്കുന്നത് ഈ ഒരു ബൾബാണ്. ഓക്കെ, നമ്മുടെ വാഹനത്തിലൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പ് ഒരു ബൾബാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് കറണ്ട് ചെക്ക് ചെയ്യാം. ഇവിടെ നമ്മൾ ട്രാൻസ്ഫോമറിലേക്ക് ഒരു റെക്ടിഫയർ കണക്ട് ചെയ്തിട്ടുണ്ട്. സെൻറ്റർ ടാപ്ഡ് ട്രാൻസ്ഫോമർ ആയതുകൊണ്ട് തന്നെ ഒരു സെൻറ്റർ ടാപ്ഡ് റെക്ടിഫയർ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം ഈ ഒരു ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ട് 12 വോൾട്ട് 2 ആമ്പിയർ ആണെന്ന്. 12 വോൾട്ട് നമുക്ക് മെഷർ ചെയ്തപ്പോൾ കിട്ടി. ഇനി 2 ആമ്പിയർ തന്നെയാണോ അല്ലെങ്കിൽ അതിനടുത്തുള്ളൊരു വാല്യൂ ആണോ കറണ്ട് മെഷർ ചെയ്യുമ്പം കിട്ടുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി മൾട്ടിമീറ്ററിൽ 10 ആമ്പിയർ എന്നുള്ള ആ ഒരു മോഡ് സെലക്ട് ചെയ്യുക. പോസിറ്റീവ് പ്രോബ് 10 ആമ്പിയർ എന്ന് കാണിച്ചിരിക്കുന്ന ഈ ഒരു പൊസിഷനിലേക്ക് ഇടുക. ഇനി ഇവിടെ നമ്മൾ ലോഡായിട്ട് കണക്ട് ചെയ്യുന്ന ഈ ഒരു ബൾബാണ്, നമ്മുടെ വാഹനത്തിലൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് 12 വോൾട്ടിൻ്റെ ബൾബാണ്. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഇതൊരു അമ്മീറ്ററായിട്ട് മാറിക്കഴിഞ്ഞു, അല്ലെങ്കിൽ ഈ ഒരു മൾട്ടിമീറ്റർ നമ്മൾ ഈ ഒരു സർക്യൂട്ടിൽ സീരീസ് ആയിട്ട് വേണം കണക്ട് ചെയ്യാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇത് റെക്ടിഫയറിൽ നിന്നുള്ള പോസിറ്റീവാണ്, അത് നമ്മുടെ ബൾബിൻ്റെ പോസിറ്റീവിൽ അതുപോലെ തന്നെ രണ്ട് വയറും യോജിപ്പിക്കുക. ഓക്കെ, ഇത് ബൾബിൽ നിന്നുള്ള നെഗറ്റീവ്, ഇത് റെക്ടിഫയറിൽ നിന്നുള്ള നെഗറ്റീവ്, ഇത് രണ്ടും കൂട്ടിമുട്ടുമ്പോൾ നമ്മുടെ ബൾബ് ക്ലോസ് ചെയ്യും. ഈ രണ്ട് വയറിന് ഇടയ്ക്കായിട്ട് വേണം നമ്മൾ മൾട്ടിമീറ്റർ കണക്ട് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ മൾട്ടിമീറ്ററിൻ്റെ ആ പ്രോബ് നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടി. പോസിറ്റീവ് പ്രോബ് നമ്മുടെ ബൾബിൽ നിന്ന് വരുന്ന, അല്ലെങ്കിൽ നമ്മുടെ ലോഡിൽ നിന്ന് വരുന്ന നെഗറ്റീവ് വയറിലേക്ക് വേണം ഫിക്സ് ചെയ്യാൻ വേണ്ടി. അതുപോലെ മൾട്ടിമീറ്ററിൻ്റെ നെഗറ്റീവ് പ്രോബ് നമ്മുടെ റെക്ടിഫയറിൽ നിന്ന് വരുന്ന നെഗറ്റീവ് വയറിൽ വേണം ഫിക്സ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ ബൾബ് ഗ്ലോ ചെയ്യുന്നുണ്ട്. അതുപോലെ മൾട്ടിമീറ്ററിൽ നമുക്കൊരു വാല്യൂ കാണാം, ഒരു റീഡിംഗ് കാണാം. 1.61 എന്നാണ്, 1.61 ആമ്പിയർ എന്നാണ് നമ്മുടെ മൾട്ടിമീറ്ററിൽ കാണിച്ചിരിക്കുന്നത്. അതായത് 1.5 ആമ്പിയറിനേക്കാളും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് 2 ആമ്പിയറിന് അടുത്തുള്ളൊരു വാല്യൂ എന്ന് പറയാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് കറണ്ട് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലോഡ് അനുസരിച്ച് ഈ വാല്യൂവിന് വ്യത്യാസം ഉണ്ടാവും. നിങ്ങളിപ്പോൾ ഈ ഒരു ബൾബിന് പകരം ഒരു LED ബൾബ് വെക്കുവാണെങ്കിൽ കറണ്ട് ഇതിലും കുറച്ചായിരിക്കും കാണിക്കുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു മെത്തേഡാണ് ശരിക്കുമുള്ളൊരു മെത്തേഡ് നമ്മൾ കറണ്ട് മെഷർ ചെയ്യുന്നത്. നമുക്കിപ്പോൾ ഓൾറെഡി അറിയായിരുന്നു 2 ആമ്പിയർ ആണെന്ന്. അപ്പം ഏകദേശം അതിനോട് അടുത്തുള്ളൊരു വാല്യൂ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പം യൂട്യൂബിൽ തന്നെ പല വീഡിയോസും നിങ്ങൾക്ക് കാണാം കറണ്ട് മെഷർ ചെയ്യുന്നത്. അതിൽ ചിലതൊക്കെ ഡയറക്റ്റായിട്ട് ഈ പ്രോബ് ഈ ഒരു ട്രാൻസ്ഫോമറിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു DCയിലേക്ക് കണക്ട് ചെയ്യുന്നതായിട്ട് കാണാം. പക്ഷേ അതിൻ്റെ മെഷർമെൻറ്റിൻ്റെ ആക്യുറസി എനിക്ക് അത്ര ആക്യുറേറ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് വേണമെങ്കിൽ അങ്ങനെ കൂടെ ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് കറക്റ്റ് ആ ഒരു മെത്തേഡ്. ഇപ്പം നമുക്ക് ആ ലോഡൊന്ന് മാറ്റാം. ലോഡ് മാറ്റിയിട്ട് നമ്മുടെ റെക്ടിഫയറിൽ നിന്ന് വരുന്ന ആ രണ്ട് വയർ, അല്ലെങ്കിൽ അതിൻ്റെ പോസിറ്റീവിലേക്കും നെഗറ്റീവിലേക്കും പ്രോബിൻ്റെ പോസിറ്റീവ് നെഗറ്റീവും ഡയറക്റ്റ് ഒന്ന് വെച്ച് നോക്കാം. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് കാണാം 4 ആമ്പിയർ കാണിക്കുന്നുണ്ട് ഇത്. പക്ഷേ 2 ആമ്പിയറേ ഉള്ളൂ, അല്ലെങ്കിൽ 2 ആമ്പിയറിൻ്റെ അടുത്തേ ഉള്ളൂ, 1.5 ആമ്പിയറിന് മേളിലേ ഉള്ളൂ. പക്ഷേ മൾട്ടിമീറ്ററിൽ ഓൾമോസ്റ്റ് 4 ആമ്പിയറൊക്കെ റീഡിങ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് എത്രത്തോളം ആക്യുറേറ്റ് ആണെന്ന് എനിക്കറിയില്ല. പക്ഷെ ശരിക്കുള്ള മെഥേഡിൽ നമ്മൾ മൾട്ടിമീറ്റർ അല്ലെങ്കിൽ അമ്മീറ്റർ
series ആയിട്ടാണ് ഒരു സർക്യൂട്ടിൽ കൊടുക്കുന്നത് ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴേക്കും ഇവിടെ നമ്മൾ പാരലൽ ആയിട്ടാണ് ചെയ്യുന്നത് അത് തെറ്റാണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് കണക്ഷൻ മനസ്സിലായില്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ച് വെച്ചിട്ടുണ്ട് ഓക്കെ റെക്ടിഫയറിൽ നിന്നുള്ള പോസിറ്റീവ് നമ്മുടെ ബൾബിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ലോഡിൻ്റെ പോസിറ്റീവിലേക്കാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ നെഗറ്റീവ് മൾട്ടിമീറ്ററിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ പ്രോബ് പോസിറ്റീവ് പ്രോബിലേക്ക് കൊടുത്തു അതുപോലെ റെക്ടിഫയറിൻ്റെ നെഗറ്റീവ് നമ്മുടെ മൾട്ടിമീറ്ററിൻ്റെ അല്ലെങ്കിൽ നെഗറ്റീവ് പ്രോബിലേക്ക് കൊടുത്തു ഇപ്പോഴാണ് നമുക്കിവിടെ ഒരു റീഡിങ് കിട്ടിയത് ഓക്കെ അപ്പം 2 ആമ്പിയർ എന്നുള്ളത് എക്സാക്റ്റ് 2 ആമ്പിയർ തന്നെ കിട്ടണമെന്നില്ല അത് വേരിയേഷനൊക്കെ എന്തായാലും ഉണ്ടാവും നമുക്കിവിടെ 1.6 അല്ലെങ്കിൽ 1. ഓൾമോസ്റ്റ് ഒരു 1.7 ആമ്പിയർ ആണ് ഒരു വാല്യൂ നമുക്ക് കിട്ടിയത് ഇനി അത് കറക്റ്റാണോ എന്ന് നമുക്ക് ഒന്നുകൂടെ ഉറപ്പിക്കാനുള്ളൊരു മാർഗം എന്താന്ന് വെച്ചാൽ ഈ ഒരു ബൾബ് നോക്കിയറിയാം ഇതിൽ കൊടുത്തിട്ടുള്ളത് 12 വോൾട്ട് DC 21 വാട്ട് എന്നാണ് ഇതിൻ്റെ പവർ കൺസപ്ഷൻ 21 വാട്ടാണ് ഇതിൽ 2 ബീം വരുന്നുണ്ട് നമ്മൾ ഹൈ ബീമിലേക്കാണ് ആ ഒരു പോയിൻറ്റിലേക്കാണ് ഇതിൻ്റെ കണക്ഷൻ കൊടുത്തിരുന്നത് അപ്പോൾ ഹൈ ബീമാണ് 21 വാട്ട്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ പവർ കൺസപ്ഷൻ 21 വാട്ടെന്ന് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ബേസിക് ഇക്വേഷനാണ് P=VI എന്നുള്ളത് പവർ ആണ് 21 വാട്ട് നമ്മുടെ ബൾബിൽ കൊടുത്തിരുന്നത് വോൾട്ടേജ് നമ്മൾ 12 വോൾട്ട് ആണ് കൊടുത്തത് 12 വോൾട്ട് DC ആണ് കൊടുത്തത് ഓക്കെ അപ്പം 21 എന്ന് പറയുന്നത് 12 × I അതിൽ I കണ്ടുപിടിക്കാൻ 21/12 ചെയ്ത് നോക്കാം ഓക്കെ 1.75 എന്ന് ഒരു വാല്യൂ നമുക്ക് കിട്ടും ഓക്കെ അതും 2 ആമ്പിയറിനോട് അടുത്തുള്ളൊരു വാല്യൂ തന്നെയാണ് അല്ലെങ്കിൽ നമ്മൾ മൾട്ടിമീറ്ററിൽ ചെക്ക് ചെയ്തപ്പോൾ കിട്ടിയ 1.68 അല്ലെങ്കിൽ അതിനോടും അടുത്തുള്ളൊരു വാല്യൂ ആണ് അപ്പം ഈ ഒരു രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടെ ഒന്ന് ഉറപ്പിക്കാം ആ ഒരു കറൻറ്റ് നമുക്ക് കിട്ടിയ മെഷർമെൻറ്റ് കറക്റ്റ് ആണോ എന്നുള്ളത് ഓക്കെ അപ്പം ഈ ഒരു രീതിക്കാണ് നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ അല്ലെങ്കിൽ ഒരു സർക്യൂട്ടിലെ കറൻറ്റ് മെഷർ ചെയ്യുന്നത് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകുമെന്ന് കരുതുന്നു എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ കാണുന്നത് വരെ ബൈ